ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ശബരിമല. പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാനന ക്ഷേത്രത്തിൽ ശ്രീ ധർമ്മശാസ്താവ് അഥവാ അയ്യപ്പനാണ് പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായി ധ്യാനഭാവത്തിലാണ് ഇവിടെ അയ്യപ്പൻ. പത്തനംതിട്ട, എരുമേലി എന്നിവിടങ്ങളിലൂടെ പമ്പ വരെ വാഹനങ്ങളെത്തും. അതുകഴിഞ്ഞാൽ കാൽനടയായി കാട്ടുപാതയിലൂടെ മണിക്കൂറുകളോളം മല കയറണം. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടിയിലേറെ ഉയരത്തിൽ പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരമശിവന് മോഹിനി രൂപത്തിലുള്ള മഹാവിഷ്ണുവിൽ ജനിച്ച അയ്യപ്പൻ പന്തളം രാജാവിന്റെ വളർത്തുമകനാണെന്നാണ് ഐതിഹ്യം. അതേസമയം അയ്യപ്പൻ ചരിത്രപുരുഷനാണെന്നും ശിവന്റെയും വിഷ്ണുവിന്റെയും തനയനും രാജകുടുംബത്തിന്റെ പരദേവതയുമായ ശാസ്താവിൽ വിലയം പ്രാപിക്കുകയായിരുന്നുവെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ശത്രുനിഗ്രഹത്തിന് ശേഷം ശബരിമല ധർമ്മശാസ്താവിന്റെ സവിധത്തിലേക്കുള്ള യാത്രക്കിടെ അയ്യപ്പനും സംഘവും സർവ ആയുധങ്ങളും ഉപേക്ഷിച്ച സ്ഥലമാണ് ശരംകുത്തി എന്നും പറയപ്പെടുന്നു. ഏതു കാലത്താണ് ശബരിമലയിൽ ഒരു ആരാധനാ കേന്ദ്രം രൂപപ്പെട്ടത് എന്നതിനെപ്പറ്റി ഇതുവരെയും കൃത്യമായ തെളിവുകൾ ലഭ്യമല്ല. രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ശബരിമലയിൽ ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ ഒരു കാലത്ത് ഇവിടം ജൈനരുടെയും ബുദ്ധമതക്കാരുടെയും ആദിവാസി വിഭാഗമായ മലയരയന്മാരുടെയും ആരാധനാ കേന്ദ്രമായിരുന്നുവെന്നുള്ള വ്യത്യസ്ത വാദഗതികളും നിലവിലുണ്ട്. എന്തായാലും ഇന്നത്തെ രൂപത്തിലുള്ള തിരക്കേറിയ തീർത്ഥാടന കേന്ദ്രമായി ശബരിമല രൂപാന്തരപ്പെട്ടിട്ട് 5-6 പതിറ്റാണ്ടിൽ അധികമായിട്ടില്ല. ബ്രിട്ടീഷ് ലെഫ്റ്റനന്റുമാരായ B.S. Ward P.E. Conner 200 വർഷങ്ങൾക്ക് മുൻപ് തയ്യാറാക്കിയ സർവേ റിപ്പോർട്ടിലും പന്തളം അടവാനത്തിലും T.K. Velupillayudeyum V.Nagamayyayudeyum 100 വർഷങ്ങൾക്ക് മുൻപുള്ള ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലുകളിലുമാണ് ശബരിമല ക്ഷേത്രത്തെപ്പറ്റിയുള്ള ആദ്യത്തെ ലിഖിത പരാമർശങ്ങളുള്ളത്. പണ്ടൊന്നും ഇവിടം വലിയ തിരക്കുള്ള തീർത്ഥാടന കേന്ദ്രമായിരുന്നില്ല. സമീപദേശങ്ങളിലെ വിശ്വാസികൾ മാത്രമാണ് ഇക്കാലത്ത് മല കയറിയിരുന്നത്. 1940കളിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയും അനുജൻ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയും അമ്മ മഹാറാണിയായ സേതു പാർവതീഭായിയും സന്നിധാനം സന്ദർശിച്ചതോടെ ശബരിമലയിലേക്ക് കൂടുതൽ വിശ്വാസികൾ എത്തിത്തുടങ്ങി. എങ്കിലും കേരള ഗവർണറായിരുന്ന V.V. Giri 1960കളുടെ ആദ്യ പകുതിയിൽ ശബരിമലയിൽ ദർശനം നടത്തിയതോടെയാണ് ഇവിടെ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അങ്ങനെ തീർത്ഥാടകർക്കായി സന്നിധാനത്ത് താമസ സൗകര്യം ഒരുക്കുകയും പമ്പയിൽ നിന്നും മലമുകളിലേക്കുള്ള കാട്ടുപാത കൂടുതൽ മെച്ചപ്പെടുത്തുകയും ഒട്ടേറെ വഴിവിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ഓരോ മണ്ഡലകാലത്തും ശബരിമലയിലെത്തുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർക്ക് സുഗമമായി മല കയറാനുള്ള സൗകര്യങ്ങളുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ ശബരിമല ക്ഷേത്രം 2 തവണ അഗ്നിബാധയിൽ നശിച്ചിട്ടുള്ളതായി കാണാം. 1902 1950 തീപിടുത്തം. ഇതിൽ രണ്ടാമത്തെ അഗ്നിബാധയെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തി സമർപ്പിച്ച പോലീസ് റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഏതാനും ആളുകൾ ചേർന്ന് ആസൂത്രിതമായി ക്ഷേത്രത്തിന് തീവെക്കുകയായിരുന്നുവെന്ന് കണ്ടെത്തിയതായി വാർത്തകളുണ്ട്. 1950 അഗ്നിബാധയിൽ ക്ഷേത്രം പൂർണ്ണമായി കത്തിനശിച്ചതിനെ തുടർന്ന് തൊട്ടടുത്ത വർഷം പുതിയ വിഗ്രഹം നിർമ്മിച്ച് പുനഃപ്രതിഷ്ഠ നടത്തി. ഇതോടൊപ്പം ക്ഷേത്രവും നിർമ്മിച്ചു.
ചെങ്ങന്നൂർ തട്ടാവിള കുടുംബാംഗങ്ങളായ നീലകണ്ഠ പണിക്കർ, അയ്യപ്പ പണിക്കർ എന്നീ സഹോദരന്മാർ ചേർന്ന് നിർമ്മിക്കുകയും 1951 പ്രതിഷ്ഠിക്കുകയും ചെയ്ത പഞ്ചലോഹ വിഗ്രഹമാണ് ഇപ്പോഴും സന്നിധാനത്തുള്ളത്. മറ്റു ക്ഷേത്രങ്ങളിലേതുപോലെ വർഷത്തിൽ എല്ലാ ദിവസവും പൂജയോ തീർത്ഥാടനമോ ഉള്ള ആരാധനാ കേന്ദ്രമല്ല ശബരിമല. മലയാള മാസം വൃശ്ചിക 1 ആരംഭിക്കുന്നതും 41 ദിവസം നീണ്ടു നിൽക്കുന്നതുമായ മണ്ഡലകാലത്താണ് മുഖ്യ തീർത്ഥാടനം. ഇതിൽ ധനുമാസം 11 തീയതിയിലെ മണ്ഡലപൂജയും തൊട്ടുപിന്നാലെ മകരം 1 മകരജ്യോതി ദർശനവും സവിശേഷമാണ്. കൂടാതെ എല്ലാ മലയാള മാസവും 1 മുതൽ 5 വരെ തീയതികളിലും ഓണം, വിഷു, വിജയദശമി, ദീപാവലി, ശിവരാത്രി എന്നിവയോടനുബന്ധിച്ചും നട തുറന്ന് പൂജ നടത്തുന്നു. മീനമാസത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവവും ശബരിമലയിലുണ്ട്. മാലയിട്ട് കൃത്യമായ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് തീർത്ഥാടകർ സന്നിധാനത്തെത്തുന്നത്. മുൻപെല്ലാം 41 ദിവസത്തെ വ്രതം പാലിക്കുകയായിരുന്നു പതിവ്. മാലയിട്ട് കഴിഞ്ഞാൽ മുടി മുറിക്കാനും ക്ഷൗരം ചെയ്യാനും പാടില്ല. കറുപ്പ്, നീല, കാവി നിറങ്ങളിലുള്ള വസ്ത്രം ധരിക്കണം. ഇതോടൊപ്പം മാംസാഹാരം വർജിക്കുകയും ലളിത ജീവിതം നയിക്കുകയും വേണം. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ ദർശിക്കാൻ വ്രതകാലയളവിൽ ബ്രഹ്മചര്യം പാലിക്കേണ്ടതുണ്ട്. നഗ്നപാദരായി ശരണം വിളിച്ചു വേണം മലകയറാൻ. ശബരിമലയ്ക്ക് പോകാൻ മാലയിടുന്ന പുരുഷന്മാരെല്ലാം അയ്യപ്പന്മാരാണ്, സ്ത്രീകൾ മാളികപ്പുറവും. പുണ്യനദിയായ പമ്പയിൽ മുങ്ങിക്കുളിച്ച് പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നാളികേരമുടച്ച് അയ്യപ്പന്മാർ മല കയറി തുടങ്ങുന്നു. തീർത്ഥാടന പാതയിലേക്ക് കടക്കുമ്പോൾ തന്നെ വഴി രണ്ടായി പിരിയുന്നത് കാണാം. ഇതിൽ ഇടതുവശത്തേക്കുള്ളത് കാനനപാതയും നേരെ പോകുന്നത് സ്വാമി അയ്യപ്പൻ റോഡുമാണ്. കാനനപാതയിലൂടെ മണിക്കൂറുകൾ നീളുന്ന കാൽനടയാത്ര നടത്തിയാൽ നീലിമലയും അപ്പാച്ചിമേടും ശബരിപീഠവും മരക്കൂട്ടവും ശരംകുത്തിയും കടന്ന് സന്നിധാനത്തെത്താം. അപ്പാച്ചിമേടാണ് യാത്രക്കിടയിലെ ഏറ്റവും തീവ്രമായ കയറ്റം. അരിയുണ്ടകൾ വഴിയോരത്തെ ഗർത്തത്തിലേക്ക് എറിയുന്ന ഉണ്ടവഴിപാട് നടക്കുന്നതും അപ്പാച്ചിമേട്ടിലാണ്. അയ്യപ്പന്റെ ശിഷ്യഗണങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുവെന്ന സങ്കല്പത്തിലും ദുർദേവതാ പ്രീതിക്ക് വേണ്ടിയുമാണ് ഈ വഴിപാട് നടത്തുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മല കയറുന്ന കന്നി അയ്യപ്പന്മാർ ശരക്കോൾ നിക്ഷേപിക്കുന്നത് ശരംകുത്തിയിലാണ്. സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ അവശ്യ വസ്തുക്കൾ എത്തിക്കാനും ആംബുലൻസ് സർവീസിനും വേണ്ടിയുള്ളതാണ് സ്വാമി അയ്യപ്പൻ റോഡ്. തിരക്കേറിയ സമയങ്ങളിൽ, വിശേഷിച്ചും മണ്ഡലകാലത്ത്, കാനനപാതയിലൂടെ മല കയറുന്ന തീർത്ഥാടകർ തിരിച്ചിറങ്ങുന്നതും സ്വാമി അയ്യപ്പൻ റോഡിലൂടെയാണ്. നെയ്ത്തേങ്ങയും അവിലും മലരും അരിയും കർപ്പൂരവും വഴിപാട് സാധനങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന ഇരുമുടിക്കെട്ടുമേന്തിയാണ് അയ്യപ്പന്മാർ മല കയറുന്നത്. തീർത്ഥാടകർക്ക് ഇരുമുടിക്കെട്ട് നിർബന്ധമല്ലെങ്കിലും 18-ാം പടി കയറി ക്ഷേത്ര ദർശനം നടത്തണമെങ്കിൽ ഇരുമുടിക്കെട്ട് വേണം. ഇരുമുടിക്കെട്ടില്ലാത്തവർക്ക് മറ്റൊരു വഴിയിലൂടെ ക്ഷേത്രത്തിലെത്താം. 18 പുരാണങ്ങളുടെയും ശബരിമലയ്ക്ക് ചുറ്റുമുള്ള 18 മലകളുടെയും 18 മലദൈവങ്ങളുടെയും പ്രതീകമാണ് 18-ാം പടി എന്ന് വിശ്വസിക്കപ്പെടുന്നു. പതിനെട്ടാം പടിയും പടി കയറി മുകളിലെത്തിയാൽ കാണുന്ന ശ്രീകോവിലിന്റെ ചുമരുകളും മേൽക്കൂരയും വാതിലുമെല്ലാം സ്വർണം പൂശിയതാണ്. സന്നിധാനത്തെ അയ്യപ്പ ദർശനത്തിന് ശേഷം മാളികപ്പുറത്തമ്മയെ കാണാം. അയ്യപ്പനെ വിവാഹം ചെയ്യാൻ കാത്തിരിക്കുന്ന
ദേവീയ സങ്കല്പമാണ് മാളികപ്പുറത്തമ്മയെന്നും പാണ്ഡ്യനാട്ടിൽ നിന്നുമെത്തിയ പന്തളൻ രാജവംശത്തിന്റെ കുലദേവതയായ മധുര മീനാക്ഷി തന്നെയാണ് മാളികപ്പുറത്തമ്മയെന്നുമുള്ള വിശ്വാസങ്ങളുണ്ട്. ഉപദേവതയായാണ് ആരാധിക്കപ്പെടുന്നതെങ്കിലും അയ്യപ്പന് തുല്യമായ പ്രാധാന്യം ശബരിമലയിൽ മാളികപ്പുറത്തമ്മയ്ക്കും ലഭിക്കുന്നു. അയ്യപ്പൻ ധ്യാനത്തിലിരിക്കുകയും ജീവസമാധിയാവുകയും ചെയ്ത സ്ഥലത്ത് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന മണിമണ്ഡപം മാളികപ്പുറം ക്ഷേത്രത്തിന് തൊട്ടടുത്താണ്. പന്തളത്ത് നിന്നും തിരുവാഭരണത്തിനൊപ്പം സന്നിധാനത്തെത്തുന്ന രാജപ്രതിനിധിക്ക് വിശ്രമിക്കാനുള്ള പ്രത്യേക മന്ദിരം മണിമണ്ഡപത്തിന്റെ അരികിലായുണ്ട്. പന്തളം കൊട്ടാരത്തിൽ വളർന്ന അയ്യപ്പനെ അണിയിക്കാൻ രാജാവ് പണി കഴിപ്പിച്ച സ്വർണ്ണാഭരണങ്ങളാണ് തിരുവാഭരണം. മകരവിളക്ക് ദിവസത്തെ ദീപാരാധനയ്ക്ക് വേണ്ടിയാണ് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തുന്നത്. അതേസമയം മണ്ഡലപൂജയ്ക്കായി വിഗ്രഹത്തിൽ അണിയിക്കുന്ന തങ്കയങ്കി സംഭാവന ചെയ്തത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയാണ്. തുടർച്ചയായി 18 വർഷം മല ചവിട്ടുന്നയാൾ പിന്നീട് ഗുരുസ്വാമിയാണ്. ഇങ്ങനെ ഗുരുസ്വാമിയാകുന്നവർ സന്നിധാനത്ത് തെങ്ങിൻ തൈ നടണമെന്ന വിശ്വാസമുണ്ട്. 18-ാം പടി കയറി ക്ഷേത്ര ദർശനവും നടത്തി കർപ്പൂരമൊഴിഞ്ഞ് പൂജിച്ച ശേഷമാണ് തെങ്ങിൻ തൈ നടുന്നത്. ഇന്നിപ്പോൾ ശബരിമലയിലെത്തുന്ന വിശ്വാസികളിൽ അധികവും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. പ്രായവ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശിക്കാമെന്ന 2018 സുപ്രീംകോടതി വിധി ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രതിഷേധങ്ങളും പോലീസ് നടപടിയുമെല്ലാം ഉണ്ടായെങ്കിലും തുടർന്നുള്ള വർഷങ്ങളിൽ തീർത്ഥാടനം വീണ്ടും സാധാരണ നിലയിലായി. അങ്ങനെ മണ്ഡലകാലമായാൽ പമ്പയും കാനനപാതയും സന്നിധാനവുമെല്ലാം തീർത്ഥാടകരാൽ വീർപ്പുമുട്ടും. പ്രധാനുഷ്ഠാനങ്ങളുടെ 41 ദിവസവും മകരവിളക്ക് ഉത്സവവും കഴിയുന്നതോടെ സന്നിധാനത്തെ തിരക്കൊഴിയും. പിന്നെ അടുത്ത മണ്ഡലകാലത്തിനായുള്ള കാത്തിരിപ്പാണ്.